ഓം ശ്രീ സൈറാം. സ്വാമി വേദപാഠശാല ആരംഭിച്ചു. കുറച്ച് കുട്ടികൾ അവിടെ പഠിക്കാനും എത്തി. സ്വാമിയിലുള്ള വിശ്വാസം മാത്രമായിരുന്നു ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ കൈമുതൽ. 1960s ഇത് സംഭവിച്ചത്. വേദം പഠിച്ചാൽ എന്തു ജോലി കിട്ടും എന്ന് ഇന്നും ബാഹ്യലോകം ചോദിക്കുന്നതും ഓർക്കുക. 8 സംസ്കൃതവും വേദവും അവിടെ നന്നായി പഠിപ്പിച്ചു. പിന്നീട് സ്വാമി ആ സ്കൂൾ നിർത്തി. വിദ്യാർത്ഥികൾ മടങ്ങി. ആ മാതാപിതാക്കൾ ധർമ്മസങ്കടത്തിലായി. ജോലിക്കു വേണ്ടി യാതൊന്നും തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. SLC പരീക്ഷയ്ക്ക് ഇരിക്കാനുള്ള വിധം ഉള്ള അറിവുകളും അവർക്കില്ല. ഇനി ആദ്യാക്ഷരം മുതൽ ആ വിദ്യാഭ്യാസം തുടങ്ങേണ്ട അവസ്ഥയായി. അല്ലെങ്കിൽ ജോലിയും കിട്ടില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ സ്കൂളിൽ പോകാനും മടി. കുട്ടികളെ കണക്കും ഇംഗ്ലീഷും സയൻസും സാമൂഹ്യപാഠവും തുടങ്ങിയവയൊക്കെ പഠിപ്പിക്കാൻ വീടുകളിൽ പലരും ട്യൂഷൻ ഏർപ്പാട് ചെയ്തു. അതുകൊണ്ടൊന്നും നല്ല മാർക്ക് കിട്ടുമെന്ന് അവർക്കൊന്നും ഉറപ്പില്ലായിരുന്നു. ഏതായാലും ആ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് ജയിച്ചു. പിന്നീട് അവരൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിലെത്തി. ശാന്തിപൂർണമായ സമാധാനപരമായ ജീവിതം അവർ നയിക്കുകയും ചെയ്തു. ഈ സമയമാണ് സ്വാമി അന്ന് പറഞ്ഞ വാക്കുകൾ ആ കുട്ടികളുടെ മാതാപിതാക്കളും കുട്ടികളും തന്നെ ഓർമ്മിച്ചത്. ഭഗവാൻ അന്ന് പറഞ്ഞിരുന്നു, ഈ കുട്ടികൾ സനാതനധർമ്മത്തിൻ്റെ ബലിഷ്ഠങ്ങളായ തൂണുകളായിത്തീരും. ഇവരുടെ മാതാപിതാക്കൾക്ക് ആനന്ദിക്കാനാകും. ഇവരെ വേദപ്രകാശം വരുത്തുന്ന രത്നങ്ങളായി ഞാൻ മാറ്റും. ഏതൊരമ്മയെക്കാളും ഞാനിവരെ നോക്കി സംരക്ഷിക്കും. ഈ പറഞ്ഞ വാക്കുകളെല്ലാം അവരുടെ ജീവിതത്തിൽ അക്ഷരം പ്രതി അനുഭവത്തിൽ വന്നു. ചിന്തിക്കുക, മൂല്യങ്ങൾ സമ്മാനിക്കാത്ത ഇന്നത്തെ വിദ്യാഭ്യാസം തിരുത്തേണ്ട കാലം വളരെ വളരെ വൈകിയിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കായും കറിയും മേടിക്കാനുള്ള ഈ പഠനം എന്തിനു വേണ്ടിയിട്ടാണ്? ശാന്തിപൂർണമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഭഗവാൻ ബാബ എന്നേ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും സ്വീകരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ മനുഷ്യൻ ആ പദത്തിന് അർഹമായ രീതിയിൽ വളരുകയുള്ളൂ. ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതി കുറച്ച് അറിവുകളും അതിലുപരി അധർമ്മ ചിന്തയും സ്വാർത്ഥതയുമാണ് നമ്മളിൽ വിതയ്ക്കുന്നത് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്നേ കണ്ടെത്തിയിട്ടുണ്ട്. അത് തിരുത്താൻ മാനവരാശിക്ക് സാധിക്കട്ടെ. നമുക്കതിനായി ഭഗവാനോട് പ്രാർത്ഥിക്കാം. ജയ് ശ്രീ സൈറാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.